നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ നമുക്കറിയാം, പേഴ്സണൽ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ ലാപ്ടോപ്സ് യൂസ് ചെയ്യാറുണ്ട്, വലിയ മെഷീൻസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, വലിയ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നാൾ വെച്ച് യൂസ് ചെയ്യാൻ കഴിയുന്നതും ആ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആകുന്നതും ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത്. ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നമുക്ക് കമൻ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ആരോട് ചോദിച്ചാലും ഇവൻ എന്നോട് ചോദിച്ചാലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പർപ്പസ്, അതായത് എന്ത് കാര്യത്തിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്ത് കാര്യത്തിനായിട്ടാണ് നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ സാഹചര്യവും നമുക്ക് എന്ത് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മളിപ്പോൾ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ആ ഒരു സെയിം കോൺഫിഗറേഷനിലുള്ളൊരു ലാപ്ടോപ്പ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കോസ്റ്റ് അധികമാവും. അതേസമയം ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസിൽ ഒരുപക്ഷെ ലാപ്ടോപ്പിൻ്റെ കോൺഫിഗറേഷനേക്കാളും കുറച്ചും കൂടെ കൂടിയ കോൺഫിഗറേഷനിലുള്ളൊരു കമ്പ്യൂട്ടർ നമുക്കൊരു പക്ഷേ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോൺഫിഗറേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വളരെ നിസ്സാരമൊന്നുമല്ല. നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോഴത്തേക്ക് ആ കോസ്റ്റിൽ ആ ലാപ്ടോപ്പ് എങ്ങനെ പെർഫോം ചെയ്യും, ആ ലാപ്ടോപ്പിനേക്കാളും ഇരട്ടി പെർഫോമൻസ് ഓഫർ ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടറിന് ചിലപ്പോൾ ലാപ്ടോപ്പിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആവും, ഒരു കമ്പ്യൂട്ടറാണോ നല്ലത് അതോ ഒരു ലാപ്ടോപ്പാണോ നല്ലത്. എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ലാപ്ടോപ്പാണ് നല്ലതെന്നാണ്. കാരണം നമുക്ക് വളരെ ചെറിയ ചെറിയ വർക്കുകളും ഒക്കെ ചെയ്യാനായിട്ടും എന്നാൽ അത്യാവശ്യം കുറച്ച് ഹൈ എൻഡ് വർക്കുകളും ഒക്കെ ചെയ്യാനായിട്ടും കുറച്ചും കൂടെ കൺവീനിയൻറ്റും സെയിം ടൈം കുറെ കൂടെ കംഫർട്ടബിൾ ഇൻ ദ സെൻസ് നമുക്ക് വളരെ പെട്ടെന്ന് പാക്ക് ചെയ്തെടുത്ത് വളരെ ദൂരം എവിടെയൊക്കെ സഞ്ചരിച്ചാലും അവിടെയൊക്കെ നമുക്കൊരു ട്രാവൽ കമ്പാനിയനായിട്ട് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലാപ്ടോപ്പാണ് വളരെ കൺവീനിയൻ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി കുറച്ചും കൂടെ നല്ല ഒരു പെർഫോമൻസ് ഉള്ള രീതിയിലൊരു മെഷീൻ ഞാൻ കമ്പ്യൂട്ടർ തന്നെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഞാൻ വാങ്ങി. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഈ വിഷ്വൽ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുക. നേരത്തെയൊക്കെ ഞാൻ പലർക്കും യൂട്യൂബ് ചാനൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനെ എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ തന്നെ അത്തരത്തിലൊരു സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ബ്ലിസ്ഫുൾ ജേണി എന്നുള്ള ഈ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും വക്കം ടി വി എന്നുള്ളൊരു ബ്രാൻഡിങ്ങിലായിരുന്നു. അപ്പോൾ ഈ വക്കം ടി വി എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴും അന്നന്ന് വാല്യൂ ഉള്ള കണ്ടൻസ് ആണ് നമുക്ക് വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അവരവതരിപ്പിക്കുന്ന സ്റ്റോറീസ് ആയിരുന്നാലും എല്ലാം അന്നത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തിനുമുള്ള വാർത്താ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള വാർത്തകളാണ് നമ്മുടെ ടി വി ചാനൽസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത അനേകം നന്മയുള്ള കാഴ്ചകളായിരുന്നാലും നന്മയുള്ള പ്രവർത്തനങ്ങളായിരുന്നാലും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനിടയിൽ നമുക്കിടയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ വളരെ കീൻലി ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് വളരെ കുഞ്ഞുനാൾ മുതലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് എനിക്കെന്തെങ്കിലും നന്മയുള്ള കാഴ്ചകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതും കാണുന്നതുമായിട്ടുള്ള കാഴ്ചകളെ ഒരു വിഷ്വൽ ആർക്കൈവാക്കി മാറ്റി അതൊരു ലൈബ്രറി പോലെ, ഒരു വിഷ്വൽ ആർക്കൈവ് ലൈബ്രറി പോലെ സേവ് ചെയ്ത് വെക്കുക, എഡിറ്റ് ചെയ്ത് അതൊരു ആർക്കൈവ് ലൈബ്രറി ആക്കി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഈ വക്കം ടി വി എന്നുള്ളൊരു ആശയത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അതിന് കൊടുത്ത ടാഗ് ലൈൻ തന്നെ ബ്ലിസ്ഫുൾ ജേർണി ത്രൂ ഗുഡ്നെസ് ഫ്രം വക്കം എന്നായിരുന്നു. അതായത് വക്കത്ത് നിന്നും നിർവൃതിയുടെ യാത്ര നന്മയുടെ വഴിക്കാഴ്ചകളിലൂടെ, അതായത് ഈ നന്മയുള്ള കാഴ്ചകളെല്ലാം അത് നമുക്കൊരു ആത്മനിർവൃതി തരും. അപ്പം ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ആത്മനിർവൃതിയെ ഒരു വിഷ്വൽ ആർക്കൈവാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ചാനൽ തന്നെ ആദ്യമായിട്ട് ഉടലെടുത്തത്. അപ്പോൾ ഈ വക്കം എന്നുള്ളൊരു വാക്കുകൊണ്ട് തന്നെ ഇതൊരു ഒരു കോൺസെൻട്രിക് ആയിപ്പോവും, ആ ഒരു വക്കം എന്ന പ്രദേശത്ത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കായിപ്പോവും. കാരണം ഞാൻ എൻ്റെ ടോപ്പിക്ക് സത്യത്തിൽ വക്കത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് വക്കം എന്ന് ഞാൻ ജീവിക്കുന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ഞാൻ വഴിയിൽ കാണുന്ന നന്മയുള്ള കാഴ്ചകൾ അത് വക്കത്ത് മാത്രം കാണുന്ന കാഴ്ചകളല്ല, മറിച്ച്
മക്കം വിട്ട് ഞാൻ എവിടേക്ക് ഞാൻ എൻ്റെ വഴികളിൽ കാണുന്ന നന്മയുള്ള കാഴ്ചകളെല്ലാം ആർക്കൈവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ വിഷ്വൽ ഫോർമാറ്റിലാക്കി ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് കൊണ്ടുവരുന്ന ഒരു രീതി എനിക്കുണ്ട്. അപ്പോൾ ശരിക്കും ഓഫ് ടോപ്പിക് ആയി പോകണം. ബ്ലിസ്ഫുൾ ജേണിയെ കുറിച്ചുള്ള കുറച്ചും കൂടെ വിശദീകരിച്ചുള്ള അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ബ്ലിസ്ഫുൾ ജേണി എന്ന ഈ ചാനൽ, ജേണി ടു ദ ഇൻസൈറ്റ്സ് ഓഫ് ഗുഡ്നെസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു ചാനൽ എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാനതൊരു ഒരു 5 മിനിറ്റ്സിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു ട്രയലർ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് എനിക്ക് കമ്പ്യൂട്ടറിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ള നിലയിൽ, അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റാം. നമ്മുടെ ഇരിക്കുന്ന സ്പേസിൽ തന്നെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് അതിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ക്യാമറയുടെ മൈക്ക് അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ വെച്ച് ഞാൻ എൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെയിം ടൈം വിഷ്വലി ഈ ക്യാമറയിൽ ഞാൻ എൻ്റെ വിഷ്വൽ റെക്കോർഡിംഗ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല കൺവീനിയൻ്റ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. അതേസമയം എൻ്റെ ഈ ലാപ്ടോപ്പ് ഡെൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു മെഷീൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച AMD Ryzen 3 എന്ന് പറയുന്ന ഒരു മെഷീൻ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കിയാലും ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ സ്പീഡും ഇതിൻ്റെ കോൺഫിഗറേഷൻ വെച്ച് നോക്കിയാലും ഇതിൽ ഇൻ്റലിൻ്റെ i5 എന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴയതായിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷൻ ഇൻ്റൽ i5 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ള ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ഒരു കോസ്റ്റും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇതിനേക്കാളും ഒരു 3-ഓ 4-ഓ മടങ്ങ് കമ്പ്യൂട്ടിംഗ് സ്പീഡ് ഫാസ്റ്റായിട്ടുള്ള ഒരു മെഷീൻ, ഒരു കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് എനിക്ക് ഇതിൻ്റെ നേരെ ഹാഫ്, ഏതാണ്ട് ഒരു 25,000 അടുപ്പിച്ചേ ആയുള്ളൂ. അത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷനുമാണ്. അപ്പോൾ അതാണ് ആ ഒരു പ്രൈസിൻ്റെ ഒരു വ്യത്യാസം. വളരെ വലിയ കോസ്റ്റാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസും, അതേസമയത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയ കോസ്റ്റിലോട്ട് വരും. അപ്പോൾ നമുക്കൊരു ചെറിയ സ്പേസിനെ പെട്ടെന്നൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ലാപ്ടോപ്പ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതായത് വലിയൊരു ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ ഒരു വർക്കിംഗ് സ്പേസ് അതിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ്, ആ ഒരു ബ്രോഡ് ഒരു ഫീലിംഗ്, വർക്ക് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നത് കമ്പ്യൂട്ടറിന് തന്നെയാണ്. അപ്പോൾ ഇനി സർവീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മൾ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ ഒരു ITയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിലായിരുന്നാലും, ITഎന്ന് പറയേണ്ട കാര്യമില്ല, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നാലും ഇന്നത്തെ കാലത്ത് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലാപ്ടോപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ അതിൻ്റെ വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സർവീസ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിൽ ചെല്ലും, അവരെന്തെങ്കിലും ശരിയാക്കി തരും, അത് നമ്മൾ കൊണ്ടുവന്ന് യൂസ് ചെയ്യും. വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 5 years കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലാപ്ടോപ്പിനെ അത്ര ശ്രദ്ധിക്കത്തില്ല. അടുത്തൊരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, വേറൊരു മെഷീൻ വാങ്ങാം. ആ ഒരു ലാപ്ടോപ്പിനെ നമ്മൾ ചിലരത് ഡിസ്പോസ് ചെയ്ത് കളയും, ചിലർ വീട്ടിൽ തന്നെ വെച്ചേക്കും, ചിലർ വീട്ടിൽ വളരെ ഉപയോഗശൂന്യമായിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെൽഫിനകത്ത് ഈ ഒരു സാധനം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ലാപ്ടോപ്പ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ലാപ്ടോപ്പ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിനകത്ത് ഒരുപാട് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ അടുത്തൊരാളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നിൽ അത് ഡിസ്പോസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ശരിയാക്കിയിട്ടായിരുന്നാലും, ഒരുപക്ഷെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ പഠിക്കാൻ സാഹചര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഉപകരിച്ചേക്കാം. അപ്പോൾ നമുക്കങ്ങനെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടൊരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെച്ചിരുന്ന് അതൊരു ദോഷകരമാക്കി മാറ്റേണ്ട, അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഡിസ്പോസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ വെറുതെ എങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് അതിനെ ഡിസ്പോസ് ചെയ്ത് കളയുക. അപ്പം ഞാൻ എൻ്റെ ഈ ലാപ്ടോപ്പ് വാങ്ങി അത്യാവശ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്കിതിനെ ഒരു ചെറിയ ഒരു ലിഡിൻ്റെ ഒരു ഇഷ്യൂ വന്ന്. ലിഡ് ചെറുതായിട്ട് തുറക്കാനും അടയ്ക്കാനും വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം അതിൻ്റെ ലിഡിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ സർവീസ് സെൻ്ററിൽ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു കോസ്റ്റാണ് അവർ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി പറഞ്ഞത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ അതിൻ്റെ സർവീസ് സപ്പോർട്ടായിരുന്നാലും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ഒരു കമ്പ്യൂട്ടർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ
ഈ ലോവർ കോസ്റ്റിൽ അല്ലെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ട് ഇത് സർവീസ് ഒക്കെ ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള നിലയിൽ ഞാൻ കുറെ സെർച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് നാളത്തെ സെർച്ചിനൊടുവിൽ ഞാൻ ഒരാളെ കണ്ടെത്തി. അദ്ദേഹത്തിൽ നിന്നും കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് തന്നെ, ഇതെങ്ങനെ മെയിൻ്റനൻസ് നടത്താം, വളരെ അഫോർഡബിൾ ആയിട്ട് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന രണ്ട് ചെറിയ ലാപ്ടോപ്സ് ഉണ്ടായിരുന്നു, മിനി ലാപ്ടോപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന് രണ്ടിനും ചെറിയ കംപ്ലയിൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ സെൽഫായിട്ട് തന്നെ കുറച്ചൊക്കെ അതിൻ്റെ ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്യാൻ നോക്കി. അതിൻ്റെ മൗസിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മൗസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടിട്ട്, അതുപോലെ കീബോർഡിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കീബോർഡിലും മൗസിലും ഒക്കെ ലാപ്ടോപ്സിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബഗ്സ് കയറി അതിൻ്റെ സർക്യൂട്ട്സിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കോംപ്ലിക്കേഷൻ മാറ്റാനായിട്ട് ഞാൻ ആ മൗസിലേക്കുള്ള സർക്യൂട്ട് അങ്ങ് മാറ്റിയിടും. ആ കീബോർഡിലുള്ള സർക്യൂട്ടും അങ്ങ് ഊരിയിട്ടിട്ട് നമുക്ക് കീബോർഡ് സെപ്പറേറ്റ് ഒരു കീബോർഡ് വാങ്ങിച്ച് കണക്ട് ചെയ്യും, യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. മൗസും യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആയിട്ട് ഒരു ലാപ്ടോപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലാപ്ടോപ്പിൽ ആ ഒരു മൗസ് പോയിൻ്റർ ആ ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സർവീസ് സെൻ്ററിൽ അതൊരു ഇഷ്യൂ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആ പോയിൻ്റർ കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് പാഡ് കംപ്ലീറ്റ് ആയിട്ട് അവരങ്ങ് റീപ്ലേസ് ചെയ്ത് പുതിയതാക്കി തരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഒരു 5000 സംതിങ് അതിന് കോസ്റ്റ് വരും. അതുപോലെ തന്നെ കീബോർഡിന് എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ കീബോർഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റിക്കളയാന്ന് പറയും. അപ്പോൾ അതും ഏതാണ്ട് ഒരു 2000 അല്ലെങ്കിൽ 3000 മാക്സിമം ഒരു 4000-5000 വരെ ആ ഒരു സാധനത്തിന് വില വരും. അപ്പോൾ ഇത്തരത്തിൽ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇഷ്യൂസ് വന്ന് നമ്മൾ സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാശും പോവും. അത് മാത്രമല്ല, ചിലപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഈ ഒരു മെഷീനെ നമ്മുടെ വർക്കിങ്ങിൽ നിന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ശല്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം നമ്മൾ ലോക്കറിലോ എവിടെയെങ്കിലും വെച്ച് പൂട്ടി വെച്ചിട്ട് അടുത്തൊരു മെഷീൻ വാങ്ങിക്കും. കാരണം ഇതൊരു ശല്യമായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു പാടുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മൾ അടുത്തൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതാണെന്ന് നമുക്ക് സമൂഹത്തിൽ കാണുന്ന ഒരു ഒരു പതിവ് കാഴ്ച. അപ്പോൾ ഈ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ത് തരത്തിലുള്ള, ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വലിയ ഇഷ്യൂസൊന്നും അതിന് ശേഷം സംഭവിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്ത് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷൻ എങ്കിലും കണ്ടെത്തി തരും എന്നുള്ളതാണ് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഒരു ടോപ്പിക് എടുത്ത് ഞാൻ ഇത്രയും ഇലോബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ ഒരു വ്യക്തിയെടുത്ത് നമ്മൾ ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ ലാപ്ടോപ്പ് ആയിരുന്നാലും നമ്മുടെ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ മോസ്റ്റ്ലി അദ്ദേഹം എടുക്കാറില്ല, കാരണം കൂടുതലും അദ്ദേഹം ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ലാപ്ടോപ്പിൻ്റെ ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ടോപ്പിക്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. എക്സ്പീരിയൻസ്ഡ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തരും, നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു IT ഫീൽഡുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും എനിക്ക് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് വലിയൊരു അറിവെന്നുള്ളൊരു വ്യക്തിയല്ല. ഹാർഡ്വെയറിൻ്റെ അപ്ഗ്രേഡ്സ് എല്ലാം യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി കാണാറുണ്ടെന്നുണ്ടെങ്കിലും ഹാർഡ്വെയർ എങ്ങനെ ഇരിക്കും, ഹാർഡ്വെയർ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ, ഒരു വലിയ കമ്പ്യൂട്ടറിൽ അതിൻ്റെ മദർ ബോർഡിൽ മിന്നലടിച്ചിട്ട് ചെറിയൊരു ഇഷ്യൂ വന്നതാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാർഡിന് എന്തോ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ ഇദ്ദേഹം അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം, അതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്, ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു ബോർഡിൻ്റെ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്ററിൻ്റെ പാർട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് കത്തിപ്പോയതാണ്. അപ്പോൾ ആ മിന്നലടിച്ചത് കത്തിപ്പോയതാണ്, അത് അദ്ദേഹം കാണിച്ചു തന്നു. എന്നിട്ട് ആ ഓഡിയോയുടെ ഡയഗ്രാം ആ സർക്യൂട്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എല്ലാം നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യത്തക്ക വിധത്തിൽ എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കി തന്നു. അപ്പോൾ അതുവരെ എനിക്ക് ഈ ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മദർ ബോർഡിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കളയാനേ കൊള്ളാവുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ അതിൽ നിന്നൊരു നല്ല അവയർനെസ് ആണ് തന്നത്. കാരണം നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എസ്പെഷ്യലി ഈ ലാപ്ടോപ്സിലായിരുന്നാൽ പോലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സർക്യൂട്ട്, ഈവൻ ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്ന സാധനത്തിൽ പോലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലും ഫിക്സ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡിവൈസസ് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വെച്ച് അദ്ദേഹം അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഈവൻ അതിൻ്റെ ആ കൊച്ച് സർക്യൂട്ട്സൊക്കെ വീണ്ടും റീസ്ട്രക്ചർ ചെയ്തെടുക്കാൻ, അതായത് മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ അതൊക്കെ റോബോട്ടിക്കായിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലും അതിനെന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ചെറിയ സ്റ്റെൻസിൽസൊക്കെ അദ്ദേഹം എനിക്കെടുത്ത് കാണിച്ചു തന്നെ. അപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊക്കെ ഒരു
ഒരു വലിയ സാധ്യതകൾ ഇതിനെ ഫിക്സ് ചെയ്ത്, അതായത് ലാപ്ടോപ്സിലായിരുന്നാലും കമ്പ്യൂട്ടേഴ്സിലായിരുന്നാലും എന്ത് തരത്തിലുള്ള അതിൻ്റെ സർക്യൂട്ട്സിലൊക്കെ, സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള സർക്യൂട്ട്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിൽ കാണാറുള്ളൂ. എന്നാൽ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇതെല്ലാം ഫിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വലിയൊരു ബോധവൽക്കരണം പോലെ എനിക്ക് അന്ന് തോന്നി. അപ്പൊ ആളിനെ ഞാൻ ഇനി വരുന്ന ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പൊ ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ല, ഐ മീൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി കുറെ നാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കവേ അവിടെ നിന്ന് ആ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ പഠിക്കത്തക്ക വിധത്തിൽ എന്തോ ഒരു അഡീഷണൽ കോഴ്സ് ഇയാൾ ചെയ്യേ, അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഇദ്ദേഹത്തെ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് പോലും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും സ്കില്ലും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ചിലപ്പോൾ സ്കില്ല് ഉണ്ടാവണമെന്നില്ല, ഇനി വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ വ്യക്തിയെ പരിചയപ്പെടാം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. ആ ഒരു കമൻസ് ഞാൻ എടുത്ത് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രണ്ടാം പാർട്ടുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.